ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്ക് ടു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരു അടിപൊളി സെക്യൂരിറ്റി ക്യാമറ പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം, നമ്മുടെ പല വീടുകളിലും സി സി ടി വി വെച്ച് തുടങ്ങി, പക്ഷേ പലർക്കും അഫോർഡബിൾ ആവില്ല. കാരണം 30,000 to 20,000 മുതലല്ലേ സ്റ്റാർട്ടിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ഫാമിലികൾക്കൊന്നും അത്ര അഫോർഡബിൾ ആവില്ല. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് നമുക്കറിയാം, നമ്മളെ വീട്ടിലെ നമ്മളില്ലാത്ത സമയത്ത് ആരെങ്കിലും വരുന്നോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒറ്റ ക്യാമറ മതിയാവും. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഷിയോമി ഇറക്കിയ ഒരു MI ഹോം എന്ന സെക്യൂരിറ്റി ക്യാമറ 360 degree ക്യാമറയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ മൈജിലെ സ്റ്റാഫ് ജോൺ ഏട്ടനോട് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ജോൺ ഏട്ട, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ ക്യാമറയാണ്. അതായത് നമുക്ക് ഈ ഒരു ക്യാമറ ഒരു സെക്യൂരിറ്റി ക്യാമറ എന്നുള്ള രീതിയിൽ ഒരൊറ്റ ക്യാമറ നമുക്കൊരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്. ഏതൊരാൾക്കും കൊണ്ടുപോയി അൺബോക്സ് ചെയ്തിട്ട് നോർമലായിട്ട് വെക്കാവുന്ന ഒരു ക്യാമറയാണ്. സി സി ടി വി പോലെ അത്ര വയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനാകെ കൂടി കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒരു പവറാണ് കൊടുക്കുന്നത്. നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ പോലെ ഒരു 1.5 meter ലെങ്ത് വരുന്ന കേബിളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പവറ് മാത്രം കൊടുത്താൽ മതി. ബാക്കി ഇത് വർക്ക് ചെയ്യുന്നതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. സോ റെക്കോർഡിങ് മെമ്മറി കാർഡിൽ നടന്നോളും. പിന്നെ വൈഫൈ, വീട്ടിലുള്ള വൈഫൈ നമ്മൾ ഇതിലോട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടായിട്ട് എവിടെ നിന്ന് വേണേലും ആക്സസ് ചെയ്യാം, എവിടെയിരുന്നു ആക്സസ് ചെയ്യാം. പിന്നെ ഈ 360 ക്യാമറയുടെ കൺട്രോൾ നമുക്ക് ഫോണിലെ ആപ്പ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയും നമുക്ക് ക്യാമറ കറക്കാൻ പറ്റും. ആ നമുക്ക് 360 degree തിരിച്ച് തിരിച്ച് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ വരാൻ വെക്കുന്നത്? അത് രണ്ട് തരത്തിൽ വെക്കാം. ഒന്ന് ടേബിൾ ടോപ്പായിട്ട് ഇങ്ങനെ വെക്കാം, പിന്നെ നമ്മൾ വാളിലോ അല്ലെങ്കിൽ മേളിലോ റൂഫിലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഈ 360 വരുമ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് ഇറങ്ങാം. 360 വന്ന് നിന്നിട്ട് പിന്നെ തിരിച്ചിട്ട് ഒരു 0 തുടങ്ങിയിട്ട് ഒരു 180 പോകും. അവിടെ ഒരു ലിമിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് 360 വരും. നമുക്കിപ്പോൾ ആ എൻഡിന്ന തുടങ്ങണമെന്ന് വെച്ചാൽ ടോട്ടൽ 360 ഉണ്ടാവും. അങ്ങനെയാണല്ലേ. പിന്നെ ഇതിൽ മറ്റ് ഫീച്ചേഴ്സ്, മെഗാപിക്സൽ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് 2 megapixel 1080p റെക്കോർഡിംഗ്, 1080p ഫുൾ HD, 1080p ഫുൾ HD റെക്കോർഡിംഗ് ആണ്. ഇതിലെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത് 16 GB മുതൽ 64 GB വരെയാണ്. സോ 64 GB ഒരു കാർഡ് ഇട്ടിട്ട് 1080p നമുക്കൊരു 7 days ഒക്കെ ഫുൾ റെക്കോർഡിംഗ് കിട്ടും. ഫുൾ റെക്കോർഡിംഗ് കിട്ടും. എന്തോ വിളിച്ചു, കുഴപ്പമില്ല, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ കട്ട് ചെയ്യാം. പിന്നെ ഇതിലേ എന്തോ പെട്ടിമ ടോൾ ബാക്ക് എന്നൊക്കെ സംഭവം ഉണ്ട്. എന്താ ടോക്ക് ബാക്ക് എന്ന് പറയുന്നത്? അല്ലേ, എന്താ സംഭവം ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്പീക്കറും ഇതിൽ തന്നെ ഒരു മൈക്കും ഉണ്ട്. സോ നമുക്ക് സ്പീക്കർ ആണല്ലേ, ഇതിന് സ്പീക്കറുണ്ട് മൈക്കും ഉണ്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വിത്ത് സൗണ്ടാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ളത് വിത്ത് സൗണ്ട് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിലവിലുള്ള CCTVകളിലൊന്നും മൈക്കിൻ്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്. കാരണം അത്ര ഹൈ എൻഡ് CCTVസിലാണ് മൈക്കുള്ളത്. നമ്മൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ മൈക്ക് വെക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് മൈക്ക് ഉണ്ടായതുകൊണ്ട് സൗണ്ട് റെക്കോർഡിംഗ് ആണ്. നമുക്ക് റെക്കോർഡിംഗ് തന്നെ 1080 അല്ലെങ്കിൽ 720p നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 720p ഇടാനും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കുറച്ചും കൂടി കൂടുതൽ ദിവസം ബാക്കപ്പ് കിട്ടും അല്ലേ. 720 ഇടുമ്പോൾ എന്താ പറയുക, ക്ലാരിറ്റി ഒരു മീഡിയം ലെവലിലോട്ടായിട്ട് ബാക്കപ്പിൻ്റെ മെമ്മറി കാർഡിൽ കൂടുതൽ വീഡിയോ സേവ് ആവുന്ന രീതിയിൽ വരും. അതായത് കൂടുതൽ ദിവസം ബാക്കപ്പ് കിട്ടും അല്ലേ. പിന്നെ ഇതിൽ അപ്പോൾ ഈ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ എവിടെ ഇരുന്ന് നമുക്ക് ടോക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലൊരു ചെറിയ സ്പീക്കറുണ്ട്. സോ നമുക്കിപ്പോൾ വീട്ടിൽ ഇത് ഇരിക്കുന്ന സ്ഥലത്തോട്ട് നമുക്കൊരു അനൗൺസ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ഒരു സംസാരിക്കണം അവിടെ ഉള്ളവരോട്, അല്ലെങ്കിൽ അവിടെ ഉള്ള അറ്റൻഷൻ വേണം. അപ്പോൾ നമുക്ക് ടോക്ക് ബാക്ക് അല്ലെങ്കിൽ കോൾ ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അല്ല, ഇത് എന്താ പറയുക, നമ്മൾ വീടിൻ്റെ വൈഫൈ വീടിൻ്റെ റേഞ്ചിലാണത്, ലോകത്ത് എവിടെ നിന്ന് ആപ്പ് പോയി അങ്ങനെ ചെയ്യാൻ പറ്റും. വീട്ടിൽ ഇൻ്റർനെറ്റ് ഉള്ള വൈഫൈ നമ്മൾ ഇതിലോട്ട് സേവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നാ വെച്ചാൽ ഇതിന് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ആപ്പിൽ എപ്പോൾ വേണമെങ്കിലും ആക്സസ് കിട്ടും. കാരണം ഇത് MI ക്ലൗഡായിട്ട് ലോഗിൻ ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. സോ റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ എവിടെ നിന്നാണെങ്കിലും നമ്മുടെ ഫോണിലെ നെറ്റ് വഴി ഈ ആപ്പ് ഫോണിലെ നെറ്റ് ഉണ്ടായാൽ മതി. വീട്ടിൽ ഓൾറെഡി നെറ്റ് വൈഫൈയിലുള്ളതുകൊണ്ട് ഇത് ആക്സസിബിൾ ആവും. ഒരുവിധം എല്ലാവരും വീട്ടിലും വൈഫൈ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നല്ലൊരു കാര്യമാണല്ലോ, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഓഫീസിലോട്ടാണെങ്കിലും ഒരു വീട്ടിലോട്ടാണെങ്കിലും ഒരു ചെറിയ യൂസിന് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ യൂസിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഒരു ചെറിയ നമ്മളൊരു വീട്ടിൽ തന്നെ ഇപ്പോൾ ക്യാമറ ഉണ്ട് സെക്യൂരിറ്റി. പക്ഷേ എന്താ വെച്ചാൽ ഇടയ്ക്ക് മിന്നലടിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ അത് വന്ന് അതിലെ സർവീസിൽ ആൾ വേണം. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ എന്താ കംപ്ലൈൻറ്റ് എന്നാലൊക്കെ ഇപ്പോൾ എന്ത്? ഇത് ശരിക്കും വാട്ടർ പ്രൂഫ്, ടോട്ടലി വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് വെള്ളം വീണിനോടുത്ത് അങ്ങനെ വെക്കുന്നതിൽ സജസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ. കാരണം വെച്ചാൽ മെമ്മറി കാർഡ് സ്ലോട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറച്ച് എന്താ പറയുക, അധികം പൊടി പിടിക്കുന്ന പ്രശ്നമില്ലേ. അപ്പോൾ പൊടി പിടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീനിങ് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും കവറൊക്കെ ചെയ്ത് വെക്കുക. കവറ് ചെയ്ത് വെക്കണമെങ്കിൽ ഇടയ്ക്കൊരു ക്ലീനിങ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ പറയുക, മെമ്മറി കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം എക്സ്റ്റേണൽ, അതായത് വെറുതെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്
നമ്മളധികം വെക്കുമ്പോൾ കെയർ ആയിട്ടുള്ള ഇപ്പോൾ കോമ്പൗണ്ടുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. മെമ്മറി കാർഡ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് മെമ്മറി കാർഡ് ഒരാൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോകാന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ആ ക്യാമറയുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് മെമ്മറി കാർഡ് കിട്ടാത്ത രീതിയിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി. കാരണം അത് ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ ലോക്ക്, അങ്ങനെ ലോക്കല്ല, അത് ആ മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള പൊസിഷൻ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇതാണ്. പക്ഷേ ഇത് വൈഫൈ വെച്ചാൽ, നമുക്ക് വൈഫൈ വെച്ചാൽ എന്നാലും നമുക്ക് ഇത് കിട്ടും, വൈഫൈ വെച്ച് കിട്ടും, അതാണ് അതിൻ്റെ മെയിൻ. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമാണ്. നമ്മൾ വീട്ടിൽ സി സി ടി വി വയർ കട്ട് ചെയ്താൽ പോയി, അതേപോലെ ഇതിന് ആ ചാർജർ വയർ ഊരി കഴിഞ്ഞാൽ പോകും. പക്ഷേ അതുവരെ ഉള്ളപ്പോൾ ഇതിന് ഹോം മോണിറ്ററിങ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റ് മാത്രം, മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ആ മൂവ്മെൻറ്റ് മെമ്മറി കാർഡ് നോർമൽ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒപ്പം അതല്ലാതെ എംഐയുടെ ക്ലൗഡിലോട്ട് ആ മൂവ്മെൻറ്റ് സേവ് ആവും. അതായത് ഇപ്പോൾ ഒരാൾ നമ്മൾ മൂവ്മെൻറ്റ് അനക്കല്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് ഒരു ക്യാമറ കട്ട് ചെയ്യാനോ എന്തിനോ ഒരാൾ വരുമ്പോൾ ആളെ ഡിറ്റക്ട് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ഇത് അപ്പം തന്നെ ക്ലൗഡിലോട്ട് സേവ് ആവും. സോ ആ ടൈമിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് ഇത് വന്ന് ക്യാമറ ഓഫ് ചെയ്തു അല്ലെങ്കിൽ ക്യാമറയുടെ പവർ വലിച്ചു വരാൻ വരുന്നത് ആരാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ഓപ്ഷനും ആപ്പിലുണ്ട്. അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റ്. നോർമൽ വെച്ചിട്ട് ഹൈ സെൻസിറ്റീവ്, ലോ സെൻസിറ്റീവ്, അങ്ങനെ സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമൽ വീട്ടിലുള്ള ഇപ്പോൾ 10,000 കൊടുത്ത് 2 GB ആർസിക്കും വെച്ചിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വല്ല മുന്നിൽ ആരാൻ വന്നാൽ. പക്ഷേ ഇതൊരു ഇതിനിപ്പോൾ എത്ര പ്രൈസ് ഒക്കെ എങ്ങനെ വരും? 3,000 ആ റേഞ്ചിൽ വരുന്നത്, 2899 ആണ് വരിക എംഐയുടെ. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓഫറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ മൈജിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമറ കൂടെ ഉണ്ടല്ലോ, ഇത് 1080p ലൈറ്റ് വേർഷൻ ആണ്. ഇത് 360 ക്യാമറ എന്ന് പറയും, സെയിം ഫീച്ചേഴ്സ് ആണ്, പക്ഷേ ആ 360 റൊട്ടേഷൻ ഇല്ലാന്ന്. അപ്പോൾ നമുക്ക് പ്രൈസ് അതിനനുസരിച്ച് കുറവായിരിക്കും. ഈ പ്രൈസ് അതിനനുസരിച്ച് കുറവുണ്ട്, 600 rupees ഡിഫറൻസും കുറവുണ്ട്. ഇതിൽ റൊട്ടേഷൻ ഇല്ല, ബാക്കി റെക്കോർഡിംഗ് ഫീച്ചേഴ്സും മെമ്മറി കാർഡിന്റെ ഫീച്ചേഴ്സും കണക്ഷൻ ഫീച്ചേഴ്സും ഒക്കെ സെയിം ആണ്. അതായത് എന്റെ സംസാരിക്കുന്ന ഫീച്ചറും ഉണ്ട്, സംസാരിക്കുന്ന ഫീച്ചറും ഉണ്ട്. പക്ഷേ എന്താ ആ ഒരു ഡിഫറൻസ്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ റൊട്ടേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമുക്ക് റൊട്ടേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം. ഔട്ടിലൊക്കെ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ, കാരണം ആരെങ്കിലും വന്നാലും തിരിക്കാൻ ആരാ പെട്ടെന്ന് അപ്പുറത്തേക്ക് ഒരു സൈഡിലോട്ട് എന്താണ് നടക്കുന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ച് നോക്കാം, എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ നല്ലതാണ്. അതുപോലെ ഓഫീസിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഓഫീസ് റൂമിലോട്ടാണെങ്കിലും നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു എല്ലാ ഒരു ആംഗിൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒരു ആംഗിളിലോട്ട് അപ്പോഴത്തേക്ക് തിരിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ്. പിന്നെ വേറെ കാര്യം, അൾട്രാ വൈഡ് ക്യാമറ വെച്ചിട്ടും കാര്യമില്ല, ക്ലാരിറ്റി അൾട്രാ വൈഡ് ക്യാമറസിൻ്റെ പ്രശ്നം, ക്ലാരിറ്റി നല്ല കുറവ്, ക്ലാരിറ്റി കോംപ്രമൈസ് വരും. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ചില ടൗൺ ആളുകണ്ടല്ലോ ഇങ്ങനെ എപ്പോഴും കടന്ന് കറങ്ങണം, അങ്ങനത്തെ ടൈപ്പ് സി സി ടി വി ഒക്കെ വരുന്നുണ്ടോ? എപ്പോഴും അത് PTZ ക്യാമറാസ് എന്ന് പറയും, പാൻ ടിൽറ്റ് സൂം എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചും കൂടെ എന്താ പറയുക, കോസ്റ്റ് കൂടിയ ടൈപ്പ് ക്യാമറാസ്. അത് ശരിക്കും ഹോം യൂസ് അങ്ങനെ അല്ല, അത് ഹോം യൂസിന് ഇപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട്, R&D നടക്കുന്നുണ്ട്, മീൻസ് പ്രൈസ് കുറച്ചിട്ടുള്ളത്. വേറെ ചില ബ്രാൻഡ്സ് ഇറക്കുന്നുണ്ട് മോഷൻ ഡിറ്റക്ട് ചെയ്തിട്ട് അങ്ങോട്ട്. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും, മീൻസ് കുറച്ചും കൂടെ ലൈഫ് അതിന് കുറയും എപ്പോഴും റൊട്ടേഷൻ ഉള്ള. സോ അതിപ്പോ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഫീച്ചർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നോർമലി ഇങ്ങനത്തെ ഒരു റേഞ്ചിലോട്ട് വരും, അങ്ങനത്തെ ക്യാമറാസ് വരാമല്ലേ. ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണല്ലോ. അപ്പൊ പിന്നെ ഇത് ഇതിന്റെ ലൈഫ് ഒക്കെ ഏകദേശം വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന് വാറണ്ടി MI കൊടുക്കുന്ന 6 months ആണ് വാറണ്ടി. അങ്ങനൊക്കെ ഈ MI ഒരു പ്രശ്നം നമ്മള് സർവീസ് സെന്ററിൽ നമ്മളെ തന്നെ കൊണ്ടുപോകണല്ലേ, അല്ലാതെ ഇങ്ങോട്ട് വരണ അങ്ങനെ ലോൺ സൈറ്റ് സപ്പോർട്ടില്ല. MI സർവീസ് സെന്റേഴ്സ് ഉണ്ട് മേജർ ആയിട്ടുള്ള സിറ്റീസിൽ, അവിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. നമ്മളവിടെ കാലിക്കറ്റ് ഒക്കെ ഉണ്ടോ? കാലിക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ MI ഒരുവിധ ടൗണുകളിൽ കേരളത്തിൽ വന്ന് തുടങ്ങി തോന്നുന്നു, സർവീസ് സെന്റേഴ്സ് ആയിട്ടുണ്ട്, ടൈ അപ്പ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര. ഇനി വേറെ എന്താ നമ്മൾ പറയാൻ വിട്ട്, എന്ത് കാര്യമുണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ ഇതിൽ വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഈ അഡാപ്റ്റർ വഴി കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഇൻ ബിറ്റ്വീൻ പവർ ബാങ്ക് കൊടുത്താൽ കുറച്ചും കൂടെ ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് നോർമൽ MicroSD മൈക്രോ USB ആണ് വരുന്നത്. സോ നമുക്ക് പവർ ബാങ്കിൽ നിന്നുള്ള ഔട്ട് കേബിൾ USB വീട്ടിലില്ലെങ്കിലൊക്കെ US ഇൻവെർട്ടറോ ഇല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്ക് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പവർ കട്ട് ഉള്ളപ്പോഴും ഇത് യൂസ്ഫുൾ ആണ്. നൈറ്റ് വിഷൻ ഉണ്ട് ഈ ക്യാമറയ്ക്ക്, നൈറ്റ് വിഷൻ ഉണ്ടല്ലേ. അപ്പോൾ നൈറ്റിലും ഏകദേശം നൈറ്റിലും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ കാണാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം വാട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പവർ ബാങ്ക് ഒക്കെ ആണെങ്കിൽ എത്ര ഒരു MAH ഒക്കെ നല്ല കിട്ടോ? എത്ര അല്ല, എത്ര നേരം നിൽക്കും ഏകദേശം? കണ്ടിന്യൂസ് ടോട്ടൽ ചെക്ക് ചെയ്തിട്ടില്ല, എങ്ങനെയാലും 10,000 പവർ ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഒരു 6 hours ഒക്കെ സുഖമായിട്ട് കിട്ടും. സുഖമാണ്. അതെ, നമ്മുടെ നാട്ടിലിപ്പോൾ പണ്ടത്തെ പോലെ പവർ കട്ട് അങ്ങനത്തെ പ്രശ്നമില്ല, അരമണിക്കൂർ 1 hour ഉള്ളൂ. അപ്പോൾ അന്ന് ഒരു പവർ ബാങ്ക് വെച്ചാൽ പോയി വരുന്ന ഗ്യാപ്പ് നമുക്ക് ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇനി വേറെ ഒന്നും പറയണ്ടോ? വേറെ എന്താ ഫീച്ചേഴ്സ് നമ്മൾ കിട്ടുന്നുണ്ടോ? ഇല്ല, ഇനി ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ ഈ 360 ക്യാമറയുടെ കൂടെ
ഒരു വാൾ മൗണ്ടിങ് ആക്സസറീസും കൂടെ അവർ തരുന്നുണ്ട്. സ്ക്രോ ചെയ്തിട്ട് ആക്സസറീസ് ഒന്നുമില്ല. ശരിക്കും ഉദ്ദേശിക്കുന്ന ടേബിൾ ടോപ്പ് ക്യാമറ എന്നുള്ള രീതിയിലാണ്. ബേസിക്കലി ചാർജർ ഉണ്ടോ? ബേസിക്കലി ചാർജർ ഉണ്ട്. ബേസിക്കലി ചാർജറും ഉണ്ട്, അതിന്റെ കേബിളും ഉണ്ട്. റൊട്ടേഷൻ സ്റ്റാൻഡ് ആയിട്ട് സ്റ്റാൻഡായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇങ്ങനെ ഈ ഒരു അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്, സ്പീക്കർ ഉണ്ട്, വളരെ ലൈറ്റ് സാധനം അല്ലേ, ചാർജിങ് പോർട്ട് ഉണ്ട്. സോ ഇതാണ് ഡിഫറൻസ് വരിക. അതെ, ഈ ഒരു റൊട്ടേഷൻ കുറച്ചും കൂടി ബൾക്കി സൈസ് ഉണ്ട് അല്ലേ. ഇത് പിന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനുള്ള വെയിറ്റും കൂടി ഉണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാം, നമ്മുടെ റിസ്കിൽ തന്നെ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഒരു ഡബിൾ ടൈപ്പ് ഒക്കെ ഇട്ടിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 600 രൂപേൻ്റെ വ്യത്യാസം ഉള്ളതായതുകൊണ്ട് ഇത് എടുക്കുന്ന തന്നെയാണ് ബെനിഫിറ്റ്. ഇത് പക്ഷേ കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്, നമുക്ക് എവിടെയെങ്കിലും സീലിങ്ങിലൊക്കെ വെക്കുന്നതിൽ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ് സാധനം. അങ്ങനെ നിന്നുള്ളൂ. റൊട്ടേഷൻ വേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. റൊട്ടേഷൻ വേണ്ടാത്ത, ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ആംഗിളിൽ വെച്ചാൽ മതി, ചുറ്റോട്ടിലൊക്കെ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് ഇത് മതി. പ്രൈസ് കുറച്ചും കൂടെ കുറവാണ്. അപ്പോൾ അത്രയും പ്രൈസ് നോക്കുന്നവർ ഈ ഒരു സാധനം കൂടെ വേണമെന്നുള്ളവർക്ക് ഇതാണ് ബെനിഫിറ്റ്, ബെറ്റർ അല്ലേ ബേസിക് യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് ആണ്. കാരണം പറഞ്ഞ പോലെ പ്രൈസ് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. 2300 അല്ല, അതിൽ തന്നെ സാധാരണക്കാരന് ഒരു 10,000-20,000 കൊടുത്ത് CCTV വെക്കുന്ന ഒരു ഭയങ്കര ഒരു ഇത് നല്ലൊരു പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാലിക്കറ്റിലെ മൈജി പൊറ്റമ്മൽ ഫ്യൂച്ചർ സ്റ്റോറിലാണ്. ഇവിടെ ഫ്യൂച്ചർ സ്റ്റോറിൻ്റെ ഉള്ളിലെ സ്മാർട്ട് ഹോമിൻ്റെ ഒരു ഡെമോ റൂമിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള ഒബ്ജക്റ്റ് ഉള്ള ഒരു AC ഒന്നും മാറ്റാത്തതിന് സ്മാർട്ടാക്കി മാറ്റാന്നുള്ള. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഒന്ന് കാണിക്കാം. അതായത് നമ്മളിപ്പോൾ ഈ കർട്ടന് ഈ ബ്ലൈൻഡ്സ് ഒന്നും നമ്മൾ പൊക്കാൻ പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. അലക്സ ഓപ്പൺ ബ്ലൈൻഡ്സ്. കണ്ടോ, നമ്മൾ അലക്സിനോട് പറഞ്ഞപ്പോൾ ബ്ലൈൻഡ്സൊക്കെ ഓപ്പണായി വന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അതുപോലെ കർട്ടൻ, AC, ലൈറ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഓഫ് ആകണില്ല, വെളിച്ചം പോകും. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണാം. നല്ല നല്ല എല്ലാവർക്കും നല്ല ബെനിഫിറ്റ്, ഇത് നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യും, വീടുകളിലെ നിലവിലുള്ള സിസ്റ്റങ്ങളൊന്നും മാറ്റാം. ഇത് കറക്റ്റ് നമുക്ക് ജസ്റ്റ് എക്സ്ട്രാ ഒരു മോട്ടർ വെച്ചാൽ മതി. AC നിലവിലുള്ള AC മതി. ആ AC മോട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇവിടെ പോപ്പപ്പിലും വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യാം, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം കുറേ പേർക്ക് ഈ ക്യാമറ ബെനിഫിറ്റബിൾ ആയിരിക്കും. കാരണം കുറഞ്ഞ വിലയാണല്ലോ, അതാണല്ലോ അതിൻ്റെ മെയിൻ ഫീച്ചർ. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.